മദ്യ നിരോധനത്തിനെതിരെ ആർട്ട് ഓഫ് ലിവിംഗ് രംഗത്ത് മദ്യവർജനമാണ് പ്രായോഗികമെന്ന സന്ദേശമുയർത്തി സംസ്ഥാന വ്യാപകമായി ബോധവൽക്കരണ ക്യാമ്പുകൾ ഈ മാസം 22 മുതൽ തുടങ്ങും. മദ്യ നിരോധനം പ്രായോഗികമല്ലെന്നാണ് ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഉറച്ച നിലപാട്. അതിന് ചില വസ്തുതകളും ശ്രീ ശ്രീ രവിശങ്കറിന്റെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നു. കേരളത്തിൽ ആകെ ലഹരി ഉപഭോഗത്തിന്റെ 50% മദ്യവും ബാക്കി മറ്റ് ലഹരിയും ഉപയോഗിക്കുന്നുവെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. യുവാക്കളും വിദ്യാർത്ഥികൾക്കും പുറമെ ചെറിയ ശതമാനമാണെങ്കിലും യുവതികളും വിദ്യാർത്ഥിനികളും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഈ സാഹചര്യത്തിൽ മദ്യം നിരോധിച്ചാലും കഞ്ചാവ് ഉൾപ്പെടെയുള്ള മറ്റ് ലഹരി വസ്തുക്കൾ ലഭ്യമായതിനാൽ ആ വഴി സ്വീകരിക്കുമെന്നും ആർട്ട് ഓഫ് ലിവിംഗ് ചൂണ്ടിക്കാട്ടുന്നു. മദ്യം നിരോധിച്ച പല സംസ്ഥാനങ്ങളിലും വ്യാജമദ്യവും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും കൂടുകയും ചെയ്തു. മദ്യം നമ്മളെടുക്കുകയാണെങ്കിൽ അതൊരു 50% മാത്രമേ അത് ലഹരിയുടെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളൂ. അതിനും അപ്പുറം കോളേജ് സ്കൂളുകൾ തലങ്ങളിലേക്ക് ലഹരികൾ ഏകദേശം 60% കുട്ടികൾ വരെ ലഹരികൾ മറ്റ് ലഹരികൾ ഉപയോഗിക്കുക. അതായത് ആ ലഹരി ഉപയോഗമാണ് അതിനെ അടിസ്ഥാനപരമായിട്ട് മാറിയാൽ മാത്രമേ ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവും. ബോധവൽക്കരണം വഴി മദ്യവർജനത്തിലേക്ക് എന്ന സന്ദേശമാണ് ആർട്ട് ഓഫ് ലിവിംഗ് ഉയർത്തുന്നത്. ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് എല്ലാ ജില്ലകളിലും ഓരോ പഞ്ചായത്ത് തലത്തിൽ എടുത്തുകൊണ്ട് ഓരോ വാർഡുകളിലായിട്ട് അവിടെ 100% ലഹരിയിൽ നിന്ന് മൊത്ത കുടുംബാംഗങ്ങളെയും മുക്തരാക്കി കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമാണ് കൊണ്ടുവരുന്നത്. ഈ മാസം 22 മുതൽ 28 വരെ കൊല്ലത്ത് വിവിധയിനം ലഹരി ഉപയോഗിച്ചിരുന്നവർക്കായി ലഹരി മുക്തി ക്യാമ്പ് സംഘടിപ്പിക്കാനും ആർട്ട് ഓഫ് ലിവിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ.